Hi everyone, I'm Kavita. Welcome to Sugar and Spice. In the video, I'm going to make a chicken clear soup. That's very healthy and very simple. I'm going to serve you a guest. ഇതൊക്കെയാണ് നമ്മുടെ ചിക്കൻ സൂപ്പിന് ആവശ്യമായ സാധനങ്ങൾ. ഒരു ചിക്കൻ ബ്രെസ്റ്റ്, 3 തണ്ട് സെലറി, 1 ക്യാരറ്റ്, 5 വെളുത്തുള്ളി, 10 പെപ്പർ ഇത് കുരുമുളക്, പിന്നെ 1 മീഡിയം സൈസ് ഉള്ളി, കുറച്ച് ഉപ്പ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രോത്ത് എടുത്തിട്ടുണ്ട്. അത് 32 ഔൺസ് ആണ്, അതായത് 4 കപ്പോളം വരും ചിക്കൻ ബ്രോത്ത്. അപ്പം എത്രയാണ് നമ്മൾ ചിക്കൻ ബ്രോത്ത് എടുക്കണമെന്ന് വെച്ചാൽ അത്ര തന്നെ വെള്ളവും എടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ ബ്രോത്ത് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 300 അല്ലെങ്കിൽ 300-400 ഗ്രാം ചിക്കൻ്റെ എല്ല് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ അളവിലുള്ള വെള്ളമൊഴിച്ച് ഇതേ സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിക്കൻ ബ്രോത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ ക്യാരറ്റും സെലറിയൊക്കെ ഉള്ളിയും അരിഞ്ഞ് എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒക്കെ നല്ല നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊക്കെ സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അത് കാരണം വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ സ്റ്റോക്ക് ഒഴിക്കുന്നു. ഇത് 4 കപ്പാണ്, 4 കപ്പ് സ്റ്റോക്ക്. അത്ര തന്നെ വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികളെല്ലാം ഇടാം. സൂപ്പായി കഴിയുമ്പം പച്ചക്കറിയൊക്കെ സ്ട്രെയിൻ ചെയ്യും, അപ്പോൾ അത് ഓർമ്മ വേണം. ചെറുതായി അരിയേണ്ട കാര്യമില്ല, വെളുത്തുള്ളി ഒട്ടും അരിയേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ ബ്രെസ്റ്റ് അതിനെ അങ്ങനെ തന്നെ ഇടും. ഈ സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പം അത് കാരണം നമ്മളിപ്പോൾ അധികം ഉപ്പിടേണ്ട കാര്യമില്ല. ഒരു കുറച്ച് ഉപ്പ് മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം. അപ്പം നമുക്കിതിനെ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2 മണിക്കൂർ, ഒന്ന് തിളച്ച് കഴിയുമ്പം അതിനെ ഒരു 2 മണിക്കൂറോളം സിമ്മിലിട്ട് കുക്ക് ചെയ്യണം. അപ്പോഴേ അതിൻ്റെ ആ എല്ലാ സാധനങ്ങളുടെയും സത്തൊക്കെ അതിൽ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ തിളച്ചതിന് ശേഷം സിമ്മിലിട്ടിട്ട് 1-2 മണിക്കൂർ. ഇപ്പോൾ 2 മണിക്കൂർ സിമ്മിലിട്ടതിന് ശേഷം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് തുറന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസ് ഇതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഈ സൂപ്പിനെ ഒന്ന് നന്നായി അരിക്കണം. അപ്പം നല്ല ഇങ്ങനെ അടുപ്പിച്ച് നെറ്റായിട്ടുള്ള ഒരു സ്ട്രെയിനറിൽ നമുക്ക് ഈ സൂപ്പ് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനൊരു ക്ലിയർ സൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ സൂപ്പിനെ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചൊഴിച്ച് അതിനെ ആദ്യം ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ചിക്കൻ പീസ് ഇതിനെ കൈകൊണ്ട് മെല്ലെ പറിച്ചിടണം. ഞാനത് കാണിച്ചു തരാം. ചെറിയ ചെറിയ ഇങ്ങനെ ആരി പോലെ പറിച്ചിടണം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഈ ചിക്കൻ പീസിനെ നമ്മളിങ്ങനെ പറിച്ച് ഇതിലുള്ള ഇത് ഈ ആര് പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ പറിച്ചെടുക്കുക. അതിപ്പോൾ ചിക്കൻ ബ്രെസ്റ്റ് ആയ കാരണമാണ് നമുക്കിത് കിട്ടുന്നത്. ഇതിങ്ങനെ പൊളിച്ചെടുക്കുക. ഇത് മുഴുവൻ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇത്ര അധികം ചിക്കൻ സൂപ്പിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതി മാറ്റി വയ്ക്കുക, എന്തെങ്കിലും ചെയ്യാം, പിന്നീട് സാലഡിലെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിത് മുഴുവൻ ഇങ്ങനെ പറിച്ചിടാൻ പോവാണ്. ഞാനിപ്പോൾ ചിക്കൻ മുഴുവൻ ഷ്രെഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് റെഡിയാക്കിയിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഫൈനലായിട്ട് സൂപ്പിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഒരു മുട്ട ആവശ്യമുണ്ട്, ഒരു സ്പ്രിംഗ് അനിയൻ, പിന്നെ ഒരു രണ്ട് തണ്ട് മല്ലിയില, അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഒരു ടീസ്പൂൺ സോയ സോസ്. ഇതൊക്കെ നമുക്കിനി സൂപ്പിലേക്ക് ചേർക്കാം. ചിക്കൻ ഇത്രയ്ക്ക് നിങ്ങൾക്ക് ഇത് ഇടുന്നത് നിങ്ങൾക്ക് കൂടുതലായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറയ്ക്കാം. ഇതിപ്പോൾ ഒരു ചിക്കൻ ബ്രസ്റ്റ് പൊളിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പം ഇത് ഓരോന്നായിട്ട് ചേർക്കാം. പിന്നെ കുരുമുളകും സോയ സോസും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അതും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ സൂപ്പ് നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചിക്കൻ ചേർക്കുന്നത്. ഞാൻ ആ ചിക്കൻ മുഴുവൻ ഇട്ടു. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ള പോലെ ചെയ്യാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും അര സ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ സോയ സോസും ചേർക്കാം. അപ്പം നേരത്തെ നമ്മൾ കുക്ക് ചെയ്യുമ്പം അധികം ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്, നമ്മൾ സോയ സോസ് ചേർക്കുമ്പം അതിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കഴിഞ്ഞാൽ സോയ സോസ് ചേർക്കുമ്പം ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. അപ്പം നമ്മൾ സോയ സോസ് ചേർത്തതിന് ശേഷം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മുട്ട ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്, അത് നമ്മൾ വളരെ മെല്ലെ ഇതിന് ഇങ്ങനെ സ്പൂണിങ്ങനെ ചുറ്റി ഇങ്ങനെ ഒരു വേൾപൂൾ പോലെ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്കായിട്ട് മുട്ട ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് ഒരു മേലെ കണ്ടല്ലേ ഇങ്ങനെ വരും. സോ ഇതാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ മേലെ ഉണ്ടാവുന്നത്. അത് അപ്പോൾ അത് നല്ല സ്പീഡിൽ ഇത് ഇളക്കി കൊടുക്കണം സൂപ്പ്. ആ സ്പീഡിൽ ഇളക്കുമ്പോൾ വേണം മുട്ട ഒഴിക്കാൻ. കുറേ സൂപ്പൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചായയുടെ അരിപ്പയിലോ മറ്റോ വെച്ച് ഒഴിച്ചാൽ കുറേ നൂല് നൂലായിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് സൂപ്പായ കാരണം ഞാൻ നേരിട്ട് അങ്ങനെ ഒഴിച്ചു എന്ന് മാത്രം. അതിപ്പോൾ നന്നായി തിളച്ചു. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മല്ലിയിലയും സ്പ്രിംഗ് അണിയൻസിനും അരിഞ്ഞു വെച്ചേക്കുന്നത് അത് ഇതിലേക്ക് ഇടാം. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല, കാരണം അതിൻ്റെ കളറ് പോവും, കറുത്തു പോവും ആ ഇലകൾ. അത് കാരണം ഇനി അത് തിളപ്പിക്കേണ്ട. അങ്ങനെ നമ്മുടെ ചിക്കൻ ക്ലിയർ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സോയ സോസും പച്ചമുളകൊക്കെ ഇട്ട് ഒരു സോസ് ഉണ്ടാക്കാം. അത് വളരെ സിമ്പിളാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ മതി, അതിന് കുറച്ച് എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊന്നും അത് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതിൽ സോയ സോസ്, വിനിഗർ, പിന്നെ പച്ചമുളക്, കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തിട്ടാക്കിയതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ കുറച്ച് എരിവുണ്ടാവും, പക്ഷേ സൂപ്പിൻ്റെ ടേസ്റ്റിന് കുറച്ച് മാറ്റം വരും. അപ്പോൾ അത് വേണമെങ്കിൽ മതി, അല്ലാണ്ടെയും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും.